കാനറ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ വിജീഷ് ഇന്ന് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടിയിലായത്. 8 കോടിയിൽ പരം രൂപ, 8 കോടി 13 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ്. കൊല്ലം ആവണീശ്വരം സ്വദേശിയാണ് വിജീഷ് വർഗീസ്. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘം എത്തി അറസ്റ്റ് ചെയ്ത്. പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയിൽ നിന്ന് ഇയാൾ പണം തട്ടി എന്ന വിവരം നേരത്തെ മാതൃഭൂമി ന്യൂസ് ആണ് പുറത്തുകൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണ പുരോഗതി പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചത്. വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എങ്ങനെയാണ് വിജീഷിനെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചത്? ബംഗളൂരുവിൽ നിന്നാണ് പിടിയിലായത് എന്ന് അറിയുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചത്? ഫെബ്രുവരി 11 ഭാര്യയും രണ്ട് മക്കളെയും കൂട്ടി കടന്നു കളഞ്ഞ പ്രതി വിജീഷ് വർഗീസിനെ 95-ാം ദിവസമാണ് പത്തനംതിട്ട പോലീസ് പിടികൂടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന്റെ 5-ാം നാൾ പ്രതി പോലീസിന്റെ വലയിലായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് പ്രതി ഭാര്യയും രണ്ടു മക്കളോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തെത്തി പിടികൂടി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് സംഘം പത്തനംതിട്ടയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടി അവർ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. 11-ാം തീയതിയാണ് പ്രതി ഭാര്യയും രണ്ടും നാലും വയസ്സ് വീതം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കൊപ്പം ആവണീശ്വരത്ത് നിന്നും കാറിൽ എറണാകുളത്ത് കലൂരിലെത്തുകയും തുടർന്ന് കാർ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയുമാണ് ഉണ്ടായത്. അവിടെ ഒരു വാടക വീട് എടുത്ത് എറണാകുളത്ത് തന്നെ താമസിക്കാൻ പദ്ധതി ഇട്ടെങ്കിലും പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാടക വീട് ഒഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം മുൻപാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടി ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് ഉണ്ടാവുകയും ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 11-ാം തീയതി നാട് വിട്ട പ്രതിയും അതോടൊപ്പം തന്നെ ഭാര്യയും ഇവർ അന്ന് സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോണുകൾ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. ഒപ്പം തന്നെ 11-ാം തീയതി കൊട്ടാരക്കരയിലാണ് ഏറ്റവും അവസാനം ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചത്. അതിനുശേഷം ഇരുവരും ATM കാർഡ് ഉപയോഗിച്ചില്ല. ഈ ഘട്ടത്തിൽ പ്രതിയുടെ താമസ സ്ഥലം കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത വഴി പോലീസ് തന്നെ വിശദീകരിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് 14 മാസം കൊണ്ട് നടത്തി 8.13 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് അഭിലാൽ, ഇത്രയും വർഷമായി പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് പോലെ സുരക്ഷാ സംവിധാനമുള്ള ഒരു ബാങ്കിൽ നിന്ന് ഒരു ജീവനക്കാരൻ ഇത്രയും കോടികൾ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ആർക്കും അത് വിശ്വസിക്കാനേ കഴിയില്ല. മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായമുണ്ടോ എന്ന സംശയമൊക്കെ ഉയരുക സ്വാഭാവികമാണ്. ഇയാൾ മാത്രമാണ് കുറ്റക്കാരൻ, പ്രതി എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? നിലവിലെ അന്വേഷണത്തിൽ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ളത് വിജീഷ് വർഗീസ് മാത്രമാണ്. അതേസമയം തന്നെ ഈ ബാങ്കിലെ നടപടികൾ, അതായത് പൈസ കൈമാറുന്ന നടപടികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ, മാനേജർ വരെയുള്ള അതിർത്തികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് ഓഡിറ്റിൽ കണ്ടെത്തുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 4 ഉദ്യോഗസ്ഥരടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്തടക്കം മാനേജർ നാട്ടിലേക്ക് പോയ മേഘാലയ സ്വദേശിയായ മാനേജർ നാട്ടിലേക്ക് പോവുകയും തുടർന്ന് ലോക്ഡൌണിനെ തുടർന്ന് 2 മാസം നാട്ടിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് ബാങ്കിലെ ജീവനക്കാരുടെ എണ്ണം 50% കുറച്ചു. ഈ ഘട്ടമൊക്കെ അതിവിദഗ്ധമായി തട്ടിപ്പിനായി ഇദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് ബാങ്ക് ഓഡിറ്റിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ തട്ടിയെടുത്ത പണം 8.13 കോടി രൂപയിൽ വലിയൊരു പങ്ക് ഭാര്യ താരയുടെ പേരിലും മറ്റൊരു പങ്ക് അമ്മ ജോളിക്കുട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ താരയുടെ പിതാവായിട്ടുള്ള ജോർജ് ഡി എന്ന ആളുടെ പേരിലും മാറ്റിയിട്ടുണ്ട് എന്ന് വിശദാംശങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ശരി, ഇവരുടെയൊക്കെ ഈ കേസിലെ പങ്കാളിത്തം എന്താണ്? ബാങ്കിലെ മറ്റ് ജീവനക്കാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിൽ? സ്വാഭാവികമായും ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഉത്തരം കിട്ടും. കാരണം പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ പ്രതി ആയിക്കഴിഞ്ഞു. ചോദ്യം ചെയ്യൽ ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുമുണ്ടാകാം.